നമസ്കാരം സാർ, ഞാൻ തൃശ്ശൂർ ജില്ലയിൽനിന്ന് സുമി എന്നാണ് എൻ്റെ പേര്. സാറിൻ്റെ ഒരു ഫോളോവറാണ്. പ്രണവത്തിൽ ഞാൻ എത്തിയിട്ട് അധികം നാളുകളൊന്നും ആയിട്ടില്ല. ചുരുക്കി പറഞ്ഞാൽ സെപ്റ്റംബർ അവസാനത്തോടു കൂടിയാണ് ഞാൻ സാറിൻ്റെ കൺസൾട്ടേഷൻ ബുക്ക് ചെയ്യുന്നത്. അതിനുശേഷം സാർ എന്നെ വിളിച്ചു. ഒരു 17 ദിവസത്തിന് ശേഷമാണ് എനിക്ക് സാറിൻ്റെ കോള് കിട്ടിയത്. സാർ അതിനെനിക്ക് കാര്യങ്ങളെല്ലാം ചോദിച്ചറിയുകയും പൂജാപരിഹാരങ്ങൾ, നമുക്കുള്ള ദോഷങ്ങൾ എല്ലാം പറഞ്ഞു തരികയും ചെയ്യുകയുണ്ടായി. അപ്പോൾ സാറിൻ്റെ ചാനല് കാണുകയുണ്ട്. അതിൽ നാൾവഴികൾ, പ്രേക്ഷകരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന നാൾവഴികളും കുറ്റപത്രം മുതലായ കാര്യങ്ങളെല്ലാം ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ ഒരു സന്തോഷം, ഇത്രയും ചുരുങ്ങിയ നാളുകൾ കൊണ്ട് എനിക്കുണ്ടായ ഒരു അനുഭവം പങ്കുവെക്കണം. അത് മറ്റുള്ളവർക്ക് പ്രയോജനമാവുമെങ്കിൽ അത് സാറിന് അത് നാൾവഴികളിൽ ഉൾപ്പെടുത്താൻ കഴിയുമെങ്കിൽ അത് ഒരു സന്തോഷമാവട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാനിപ്പോൾ ഈ ക്ലിപ്പ് അയച്ചു തരുന്നത്. എൻ്റെ ഒരു ചുരുങ്ങിയ അനുഭവവും അതിൽ നിന്നുള്ള വിശ്വാസവും ആരെങ്കിലും കേൾക്കുമ്പോൾ അതൊരു ഒരു സ്പാർക്ക് എന്ന പോലെ, സാർ ഉദ്ദേശിച്ച പോലെ ഒരാൾക്കെങ്കിലും അതൊരു പ്രയോജനം ഉണ്ടാവട്ടെ എന്ന ഒരു പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് ഞാൻ ഈ ക്ലിപ്പ് സാറിന് അയച്ചു തരുന്നത്. പലരുടെ അനുഭവങ്ങളും വ്യത്യസ്തങ്ങളാണ്, അതുപോലെ തന്നെയാണ് എനിക്കും. എനിക്ക് സാറിനെ പരിചയം എന്ന് പറയുന്നത് ഒരു 2-3 വർഷങ്ങൾക്ക് മുൻപ് കൗമുദി ചാനലിൽ ഒരു ചെറിയ എപ്പിസോഡാണ് ഞാൻ സാറിൻ്റെ, കുറച്ച് മിനിറ്റുകൾക്കാണ് എനിക്കത് കാണാൻ സാധിച്ചത്. അതിൽ സാറ് പറയുന്നത് വാസ്തുവിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് സാർ കൂടുതലും അതിൽ പറഞ്ഞ് ഞാൻ കേട്ടത്. അപ്പോൾ സാറ് പറയുന്ന കാര്യങ്ങൾ അന്ന് എനിക്ക് വളരെ എന്താ പറയുക, പുതുമ തന്നെയായിരുന്നു. ഈ ബ്രഹ്മസൂത്രം, യമസൂത്രം, അത് ഭേദിക്കുകയാണ്, ഭേദിക്കാതെയുള്ള കാര്യങ്ങൾ, അത് ശ്രദ്ധിക്കുമ്പോഴുള്ള ഗുണങ്ങൾ, ശ്രദ്ധിക്കാതെ പോകുമ്പോഴുള്ള അനുഭവഫലങ്ങൾ, ഇതൊക്കെ പറഞ്ഞപ്പോൾ സത്യത്തിൽ എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ എൻ്റെ മനസ്സിൽ എപ്പോഴും ഒരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നുന്നത്, ഈശ്വരാ, വീടിന് എന്തെങ്കിലും കുഴപ്പമുണ്ടാവോ, താമസിക്കുന്ന വീടിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവോ എന്നുള്ള രീതിയിലാണ് എൻ്റെ മനസ്സ് എപ്പോഴും ചിന്തിതപ്പെടാറുള്ളത്. സത്യത്തിൽ സാറേ പറഞ്ഞ പ്രകാരം എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, വിഷമങ്ങളൊക്കെ വരുമ്പോൾ നമുക്കൊന്ന് ആരെയും കൊണ്ടുവന്ന് വീടൊന്ന് അളക്കാം, അല്ലെങ്കിൽ നോക്കിക്കാം, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്നൊക്കെ ഒന്ന് അറിയാം എന്ന് പറയും. ഹസ്ബൻഡ് അതിനൊരു വിരോധമുള്ള ഒരാളല്ല, കാരണം അനുഭവങ്ങൾ അങ്ങനെയാണ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ചുരുങ്ങിയ പക്ഷം ഇപ്പോൾ 6 പേരെങ്കിലും ഞങ്ങളുടെ വീട് വന്ന് നോക്കുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ വലിയ വലിയ മാറ്റങ്ങളല്ലെങ്കിലും ചെറിയ ചെറിയ മാറ്റങ്ങൾ പെടുത്തുകയും അതുകൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ ശരിയാകും എന്നൊക്കെ പറയുകയും ചെയ്യാറുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരവസ്ഥയിലും വാസ്തുവിനെ കുറിച്ച് എപ്പോഴും, അല്ലെങ്കിൽ വീടിൻ്റെ ഒരു കാര്യങ്ങളെ കുറിച്ച് നോക്കുമ്പോൾ ഞാൻ തൃപ്ത അല്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അന്ന്, അപ്പം ഞാൻ സാറിനെയൊക്കെ അന്ന് കാണുമ്പോൾ എനിക്ക് തോന്നിയത് ഒരു ചാനലിലൊക്കെ വന്ന് പ്രോഗ്രാം ചെയ്യുന്ന സാറിനെ പോലുള്ള ആളുകളെയൊക്കെ പരിചയപ്പെടാനോ വിളിക്കാനോ സംസാരിക്കാനോ ഒക്കെ കഴിയുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം അതൊക്കെ വലിയ വലിയ സെറ്റപ്പാണ്, സാറ് പറയാറുള്ള പോലെ വലിയ വലിയ സെറ്റപ്പല്ലേ. അപ്പോൾ സാധാരണക്കാരായ ആളുകളുടെ ഒരു കൊച്ചു വീടൊക്കെ കറക്റ്റ് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ അങ്ങനൊരു ഒരു ചിന്താഗതി ആയിരുന്നു സത്യത്തിൽ. പിന്നെ സാറിനെ കുറിച്ച് കാണാനോ കേൾക്കാനോ ഒരു അവസരം ഉണ്ടായിട്ടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം കൊറോണ എന്ന ഈ ഒരു പശ്ചാത്തലത്തിൽ കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസ് തുടങ്ങിയപ്പോഴാണ് എനിക്ക് ഇൻ്റർനെറ്റ് അത്രയും ആവശ്യമായിട്ട് വന്നതുകൊണ്ട്. ഫോൺ, ഇത്തരത്തിലുള്ളൊരു ഫോൺ നമ്മുടെ കയ്യിലുണ്ടെങ്കിലും നെറ്റിൻ്റെ ദൗർലഭ്യം കൊണ്ട് പല കാര്യങ്ങളും നമുക്ക് വീട്ടിൽ വെച്ച് കൊണ്ട് നോക്കാനോ സെർച്ച് ചെയ്യാനോ ഒന്നും സാധിക്കായിരുന്നില്ല. അപ്പോൾ കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസ് വന്നപ്പോൾ അവർക്ക് അതിൻ്റെ ഒരു ഏത് സമയത്തും നെറ്റ് വേണം എന്നുള്ളൊരവസ്ഥയിലെത്തിയപ്പോൾ അതിനുള്ള സജ്ജീകരണങ്ങൾ ചെയ്ത് ഏത് സമയത്തും നമുക്ക് നെറ്റ് ഉപയോഗപ്പെടുത്താം എന്നുള്ളൊരവസ്ഥ വരികയും അങ്ങനെ യൂട്യൂബ് ചാനലുകളെയൊക്കെ പരിചയപ്പെടാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് സാറിൻ്റെ ചാനലിൻ്റെ ഒരു കിട്ടുന്നത്.
അപ്പോഴാണ് എനിക്ക് ഓ സാറല്ലേ ഇത് എന്നുള്ള രീതിയിൽ ഞാനത് സെർച്ച് ചെയ്തിട്ട് സാറിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോകളും എല്ലാം കാണാൻ തുടങ്ങിയത്. അപ്പോൾ തന്നെ എന്തോ ഒരു കംഫർട്ടബിൾ ആയ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു ഒരു ലെവലിലെത്തിയ ഒരു ഫീലിംഗ് ആയിരുന്നു. കാരണം നമ്മുടെ സാറിൻ്റെ വീഡിയോസ് കേൾക്കുമ്പോൾ തന്നെ അറിയാം, അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് റിസൾട്ട് തരും എന്ന് പറയുമ്പോൾ ഉള്ള ആ ഒരു, അത് കേൾക്കുന്നവർക്ക് അറിയാം. സത്യത്തിൽ ഭഗവാന്റെ അനുഗ്രഹം തീർച്ചയായും വേണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം പലരും കേൾക്കുന്നുണ്ടാകാം, പക്ഷേ ദൗർഭാഗ്യവശാൽ അത് അവരിലേക്ക് അത് സ്പർശിക്കുന്നുണ്ടല്ലെന്നിരിക്കാം. അതുകൊണ്ടായിരിക്കാം പലർക്കും അത് അവഗണിക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ആരും ഇതിനെ അവഗണിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പം എൻ്റെ അനുഭവം വെച്ച് ഞാൻ പറയുമ്പം, ഞാൻ സാറിനെ കൺസൾട്ടേഷൻ ബുക്ക് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും ജനിച്ച ഓർമ്മ വെച്ച കാലം മുതൽ ഭഗവാനിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. നാമം ജപിക്കുന്ന ശീലമുണ്ട്, ക്ഷേത്ര ദർശനമുണ്ട്, വഴിപാടുകൾ ചെയ്യുന്നുണ്ട്. നമുക്ക് 10 വയസ്സ്, നമുക്ക് മറ്റൊന്നിനും ഒന്നിനും ഒരു പാകം ഇല്ലെങ്കിലും ഒരു ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ എന്താ പറയുക, നമുക്ക് ചെയ്യാവുന്ന മനസ്സിൽ തോന്നുന്ന വഴിപാടുകളെല്ലാം ചെയ്യുന്ന ഒരു പ്രകൃതമാണ് എനിക്കും എൻ്റെ ഹസ്ബൻഡിനും, എന്നേക്കാളുപരി എൻ്റെ ഹസ്ബൻഡിനും. അന്ന് വെച്ചാൽ അത് തന്നെയാണല്ലോ ഏറ്റവും വലിയൊരു പുണ്യം എന്ന് സാറിൻ്റെ വീഡിയോസ് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. അങ്ങനെയുള്ളൊരു മനസ്സുള്ള ആൾക്കാരൊക്കെ ഭഗവാൻ ശരിയായ വഴിയിലെത്തിക്കുമെന്ന് എൻ്റെ ഒരു അനുഭവം തന്നെയാണ് ഞാനിവിടെ പങ്കുവെക്കുന്നത്. നമ്മൾ ഈ സാറ് പറയാറുള്ള പോലെ ഭഗവാന് 10 കൊടുത്താൽ 100 തിരിച്ചു കിട്ടും എന്നുള്ളത് സത്യമാണ്. ഒരു വിറയിലും നമുക്കതിൻ്റെ പേരിൽ ആവശ്യമില്ല, അത് അക്ഷരം പ്രതി സത്യമാണ്. ഒരിക്കലും നമ്മൾ ഒരു എന്താ പറയുക, ഒരു കല്യാണം വന്നാലോ മറ്റെന്ത് കാര്യങ്ങൾ വന്നാലോ മുടക്കുന്നതിൻ്റെ 100ലൊരംശം പോലും വേണ്ട. ശരിക്കും നമ്മളുടെ ജീവിതത്തിന് വേണ്ടി ദൈവത്തിൻ്റെ ഒരു കടാക്ഷത്തിന് നമുക്ക് മുടക്കേണ്ട തുക. അപ്പോൾ എൻ്റെ ഹസ്ബൻഡൊക്കെ ശരിക്കും അത്തരത്തിൽ അക്ഷരാർത്ഥത്തിൽ അതിന് അത്തരം ഒരു മനസ്സുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ സാറ് ഞങ്ങളുടെ കൺസൾട്ടേഷൻ്റെ എടുത്തതിന് ശേഷം പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞങ്ങളുടെ അനുഭവത്തിലുള്ളതാണ്. അപ്പോൾ ആദ്യമായിട്ട് സാറ് ഗണപതി ഏലസ് ആണ് ഞങ്ങൾക്ക് നിർദ്ദേശിച്ചത്. അപ്പോൾ അത് കൊറിയർ വഴി സ്വീകരിക്കാമെന്നുള്ള രീതിയിൽ ഇരുന്നപ്പോൾ പിറ്റേ ദിവസം തന്നെ ഞങ്ങളുടെ മനസ്സിൽ തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പ്രായശ്ചിത്ത ബലി ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾക്ക് മുകളിൽ അച്ഛനമ്മമാർ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് കൂടി ചെയ്യിച്ചാൽ മാത്രമാണ് അത് പൂർണ്ണതയിൽ എത്തോ എന്നുള്ളൊരു വീഡിയോയും കൂടി സെർച്ച് ചെയ്ത് കണ്ട് എൻ്റെ ഒരു മോളെയും കൊണ്ടുപോയി. ഞങ്ങൾ 4 ഒക്ടോബർ സാറിൻ്റെ അടുത്ത് പ്രായശ്ചിത്ത ബലി ചെയ്തത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടി ഉറക്കത്തിൽ പലതവണ എഴുന്നേറ്റ് പേടിപ്പെടുത്തുന്ന പോലെ നമ്മളുടെ അടുത്ത് ചുരുണ്ടുകൂടി കിടക്കുന്ന ഒരു പ്രകൃതമുള്ള ഒരു കുട്ടിയാണ്. കുട്ടി ഈ ബലിയിട്ടതിന് ശേഷം ഇന്ന് വരെ രാത്രിയിൽ ഞെട്ടി ഉണരുകയോ ഒരു പേടിപ്പെടുത്തുന്ന രൂപത്തിൽ വിളിച്ച് ഒച്ചിമ്പേള ഉണ്ടാക്കുകയോ ഒന്നും ഉണ്ടായിട്ടില്ല. സുഖമായി ഉറങ്ങുകയാണ് ചെയ്യുന്നത്. അത് നമുക്ക് നേരിട്ടിട്ടുള്ള വലിയൊരു അനുഭവമാണ്. ഞാനും എൻ്റെ ഹസ്ബൻഡും പരസ്പരം എപ്പോഴും പറയുന്ന ഒരു കാര്യം, സാറെ വളരെ ചെറിയൊരു അനുഭവം എന്നുള്ള രീതിയിൽ എൻ്റെ ഒരു മനസ്സിൻ്റെ ഒരു സന്തോഷം പങ്കുവയ്ക്കാൻ ഞാൻ എടുക്കുന്ന ഈ വീഡിയോ ക്ലിപ്പ് ഒരു പക്ഷേ കുറച്ച് ദൈർഘ്യമേറിയെന്ന് വരാം. കാരണം പറഞ്ഞാൽ തീരാത്തത്ര സന്തോഷമുള്ളതുകൊണ്ടാണ് കേട്ടോ. കേൾക്കുമ്പോൾ ആർക്കെങ്കിലും മടുപ്പ് തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം. പിന്നെ പ്രായശ്ചിത്ത ബലി ചെയ്ത് കഴിഞ്ഞു ഞങ്ങൾ. അതിനു മുൻപ് തന്നെ പ്രായശ്ചിത്ത ബലി കൺസൾട്ടേഷൻ എടുത്തതിന് ശേഷം തൊട്ട് 5 തിരിയിട്ട വിളക്ക് നിലവിളക്ക് കത്തിക്കാൻ തുടങ്ങി. 2 തിരിയായിരുന്നു ആദ്യം. അപ്പോൾ അത് 1 തിരിയിലേക്ക് ആദ്യം മാറി. പിന്നെ എനിക്ക് തോന്നി അത് വേണ്ട, 5 തിരിയിട്ട വിളക്ക് തന്നെ മതി. തവിടെണ്ണ മേടിച്ച് വിളക്ക് കത്തിക്കാൻ തുടങ്ങി. അപ്പോൾ അത് കുറേ നേരം കത്തി നിൽക്കുന്നുണ്ട്. കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷം. അതിനേക്കാളുപരി കുടത്തിൽ വെള്ളം നിറച്ച് വയ്ക്കാൻ തുടങ്ങി. അപ്പോഴൊക്കെ നമുക്ക് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തോ ഒരു ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് എനിക്ക് അന്ന് വരെ കിട്ടാത്തൊരു സുരക്ഷിതത്വ ബോധം. കാരണം എന്തിനും നമുക്ക് വഴി തെളിയിക്കുന്ന ഒരു ഗുരുവിൻ്റെ കീഴിൽ സുരക്ഷിതമായ ഒരു അവസ്ഥ. നമുക്ക് എന്തിനും ഒരു
ഒരു സൊല്യൂഷൻ ഉണ്ട് എന്നുള്ളൊരു തോന്നൽ, സ്വസ്ഥമായി ഉറങ്ങുന്നു, അല്ലെങ്കിൽ മനസ്സ് എപ്പോഴും വ്യാകുലപ്പെട്ട് എത്ര തന്നെ ഞാൻ നാമം ജപിച്ച് കിടന്നാലും മനസ്സിൽ എപ്പോഴും എനിക്കൊരു ശങ്കയാണ്, സുഖമായൊന്നും ഉറങ്ങാൻ പറ്റുന്നില്ല. പലതവണ ഞാൻ എഴുന്നേൽക്കാറുണ്ട്, എഴുന്നേൽക്കുമ്പോൾ ചിലപ്പോൾ നേരം വെളുപ്പാങ്കാലം 1:30, 2 മണിയൊക്കെ ആണെങ്കിൽ പിന്നെ മനസ്സ് അങ്ങോട്ട് വിഷമിച്ച് പിന്നെ കുറേ കഴിയുമ്പോഴൊക്കെ ഉറങ്ങുന്ന ഒരു പ്രകൃതമായിരുന്നു എൻ്റെ. എന്തോ ഒരു അരക്ഷിതാവസ്ഥയാണ് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യുക. അങ്ങനെ ഒരു ഇത് എനിക്ക് അതിനുശേഷം ഉണ്ടായിട്ടില്ല. പിന്നെ എനിക്ക് കിട്ടി ഉണ്ടായൊരു വലിയൊരു അനുഭവം എന്ന് പറയുമ്പോൾ ഗണപതി ഏലസ് വീട്ടിലേക്ക് ഒരെണ്ണം അത് ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷം ഹസ്ബൻഡിന് അധ്വാനത്തിൻ്റെ ഭാഗമായി തന്നെ നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് കരുതിയ 1-2 തുക നമുക്ക് കിട്ടാനിരുന്ന പണം അത് അവിചാരിതമായി. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഏറെ അനുഭവിക്കുന്നുണ്ട്, കുറച്ച് സാമ്പത്തിക ബാധ്യതകളും ഉണ്ട്. ആ ബാധ്യതകളെ മറികടക്കാൻ ഞങ്ങൾ എത്ര ഏതൊക്കെ തരത്തിൽ ശ്രമിച്ചിട്ടും അത് അതിലേക്ക് എത്താത്തൊരവസ്ഥയായിരുന്നു. ഇനി എന്ത് ചെയ്യും, ഇനി എന്ത് ചെയ്യും എന്നുള്ളൊരവസ്ഥയിൽ, പക്ഷേ ദൈവം എപ്പോഴും 1 മാസം എടുത്തു നോക്കുകയാണെങ്കിൽ എങ്ങനെയെങ്കിലും ഞങ്ങളെ അതിൽ നിന്ന് കടത്തി അടുത്ത മാസത്തിലേക്ക് എത്തിക്കാറുണ്ടായിരുന്നു. അപ്പം പക്ഷെ അങ്ങനെ പോരല്ലോ, ഇനി അടുത്ത മാസം നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളൊരു രീതിയിൽ ഇരിക്കുമ്പോഴാണ് എനിക്ക് സാറിൻ്റെ വീഡിയോസ് കാണാനും നമുക്ക് ഒരു രൂപ പോലും ചിലവില്ലാതെ നമ്മളുടെ ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യാൻ അനുഭവം ഉണ്ടാക്കിയെടുക്കാൻ ഉണ്ടാക്കുന്ന ചില വിദ്യകളൊക്കെ സാറ് വീഡിയോകളിൽ ഷെയർ ചെയ്തതെല്ലാം നമുക്ക് ഉപകാരപ്രദമായി തീർന്ന ഒരവസ്ഥയായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ്, നമ്മൾക്ക് കൺസൾട്ടേഷൻ കിട്ടി, പ്രായശ്ചിത്തബലി ചെയ്തു, ALS ഉപയോഗിക്കാൻ തുടങ്ങി. അതെല്ലാം കഴിഞ്ഞു. ആദ്യത്തെ മാസം നല്ല രീതിയിൽ തന്നെ ഒരു ബുദ്ധിമുട്ടുകളും കൂടാതെ നമുക്ക് ഭഗവാന് നാരങ്ങമാല ചാർത്താനും ഞങ്ങളുടെ ക്ഷേത്രം വീടിനടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ അത് സ്വീകരിക്കുകയും ചെയ്തു. നമ്മളത് നല്ല രീതിയിൽ ചെയ്യുകയും ചെയ്തു. നല്ല കുളിർമയായ ഒരു ജീവിതം അനുഭവിച്ചു. പിന്നെ സുഹൃത്തുക്കളെ, സത്യം പറയട്ടെ, നമുക്ക് സുരക്ഷിതമായ ഒരു വഴിയിൽ നമ്മൾ എത്തുമ്പോൾ നമ്മളുടെ പിന്നിലുള്ള ബാധാദോഷങ്ങൾ വെറുതെ അടങ്ങിയിരിക്കുമെന്ന് ആരും വിചാരിക്കരുത്. അത് എത്രത്തോളം ശക്തമാകാമോ അത്രത്തോളം ശക്തമായ രീതിയിൽ തന്നെ തിരിച്ചടിക്കാൻ, നമ്മളെ കശക്കിയെറിയാൻ പാകത്തിന് അത് ശക്തി പ്രാപിക്കും. 1.5 വർഷം നമുക്ക് പിടിച്ചു നിൽക്കാൻ അദ്ദേഹം നൽകുന്ന ALSകളോ അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞു തരുന്ന കാര്യങ്ങളോ എൻ്റെ ഒരു അനുഭവം വെച്ച് നമ്മൾക്ക് വളരെ സ്മൂത്തായിട്ട് പോകും എന്നുള്ളതല്ല, വളരെ ശക്തമായി തന്നെ വിലക്കുകളും മുടക്കങ്ങളും നേരിടേണ്ടി വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് കരുതിയാൽ ശക്തമായ വിശ്വാസം, അത് നമുക്ക് ധ്യാന മന്ത്രങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ, അർജുനപ്പത്ത് മന്ത്രത്തിൻ്റെ ഗുണം, അത് എല്ലാവരും ജപിച്ചുകൊണ്ട് തന്നെ അനുഭവിച്ചറിയണം. അതുപോലെ ഹനുമാൻ സ്വാമിയുടെ ധ്യാന മന്ത്രം, മഹാഗണപതിയുടെ ധ്യാന മന്ത്രം, ദേവിമാരുടെ ധ്യാന മന്ത്രം എല്ലാം അതീവ ശക്തമാണ്. നമുക്ക് നേരിടുന്ന ഓരോ പ്രശ്നങ്ങളിലും നമ്മൾ പെട്ടു ഉഴലുമ്പോൾ നമ്മൾ അതിൽ അത് ജപിച്ചുകൊണ്ട് പിടിച്ചു നിൽക്കണം, പിടിച്ചു നിൽക്കുക തന്നെ വേണം. അതാണ് നമുക്കുള്ള ഒരു വഴി, അല്ലാതെ അതിൽ പതറരുത്. ദയവ് ചെയ്ത് ഞാൻ പറയട്ടെ, സാറിനെ പോലുള്ള ഒരാൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായും മലയാള ഭാഷ അറിയാവുന്ന കേരളീയരുടെ ഒരു പുണ്യം തന്നെയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ വീഡിയോകൾ നമുക്ക് കേൾക്കാനും അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അതേസമയം ഗ്രഹിക്കാനും കഴിയുന്നത് കേരളീയർക്ക് മാത്രമാണ്. പിന്നീടുള്ളവർ അത് അന്വേഷിച്ചറിഞ്ഞ് കേരളത്തിന് പുറത്തുനിന്നും ഇന്ത്യക്ക് പുറത്തുനിന്നും ഒക്കെ ഇഷ്ടംപോലെ ആളുകൾ സാറിനെ സമീപിക്കുന്നത് വളരെ വലിയൊരു കാര്യമാണ്. അപ്പോൾ ഏറ്റവും പുണ്യം ചെയ്തത് നമ്മൾ കേരളീയർ തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിനെ ഒരിക്കലും അദ്ദേഹത്തെ വിഷമിപ്പിക്കുന്ന രീതിയിൽ പ്രതികരിക്കാതിരിക്കുക. കാരണം നമ്മൾ പറയില്ലേ, ഈ ബ്രാഹ്മണശാപോ ബ്രഹ്മഹത്യാശാപം എന്നൊക്കെ പറയുന്ന പോലെ സാറ് പറയില്ലേ, അത് ഒരു ഇതിൽ നിന്നുണ്ടാവുന്നതല്ല, എന്നുവെച്ചാൽ മനസ്സ് അറിഞ്ഞ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അദ്ദേഹത്തെ പോലുള്ള ആളുകളെ ബുദ്ധിമുട്ടിക്കാതെ വിഷമിപ്പിക്കാതെ ഇരിക്കുക, അത് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഗുരുത്വം തന്നെയാണ്. എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് അതാണ്, നമ്മൾക്കുണ്ടാകുന്ന തിരിച്ചടികളിൽ അടിപതറാതെ വിശ്വസിച്ചുകൊണ്ട്
അദ്ദേഹം എന്തിനും തയ്യാറായി നിൽക്കുന്ന ആളാണ്. അദ്ദേഹം പറയുന്ന വഴിയിലൂടെ നമ്മൾ സഞ്ചരിച്ചാൽ നമ്മുടെ ജീവിതം നമുക്ക് തിരിച്ചു കിട്ടും. നമ്മളുടെ മാതാപിതാക്കൾ അനുഭവിച്ച ദുരിതങ്ങൾ, ഇപ്പോൾ നമ്മൾ നേരിടുന്ന ദുരിതങ്ങൾ നാളെ നമ്മുടെ മക്കൾക്ക് ഉണ്ടാവാതിരിക്കാൻ നമ്മളെല്ലാവരും അതിനു വേണ്ടി അദ്ദേഹത്തെ അടിയുറച്ച് വിശ്വസിക്കുക. ഏവരും അതിലേക്ക് എത്തട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഈ നാൾ വഴിയിൽ അദ്ദേഹത്തിന് താല്പര്യമാണെങ്കിൽ, അല്ല എൻ്റെ എൻ്റെ ഈ ക്ലിപ്പ് ഉപകാരപ്രദമാവുമെങ്കിൽ, ഞാൻ ഈ എടുത്ത ഒരു ആവേശം അല്ലെങ്കിൽ ഒരു എടുത്തുചാട്ടം എന്ന് വേണമെങ്കിൽ പറയാം. എന്നാലും എനിക്കിത് അയക്കാതിരിക്കാൻ കഴിയുന്നില്ല. സാറിന് അത് ഉപകാരമാവുമെങ്കിൽ, മറ്റുള്ളവർക്ക് അത് പ്രചോദനമാവുമെങ്കിൽ ആവട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇടുന്നത്. അത്രയും ഒക്ടോബർ മുതൽ ഇങ്ങോട്ടുള്ള ദിവസങ്ങൾ, അത്രയും ദിവസത്തെ ഒരു അനുഭവമാണ് എനിക്ക് പങ്കുവെക്കാനുള്ളത്. അപ്പം അതൊരു ആവേശത്തിൻ്റെ പുറത്താണ്. എനിക്ക് എൻ്റെ ഒരു സന്തോഷം, എൻ്റെ മനസ്സിൽ ഒരു ഗുരുദക്ഷിണ പോലെ ഞാൻ സാറിന് സമർപ്പിക്കുകയാണ്. പിന്നെ എല്ലാ സുഹൃത്തുക്കളോടും ആയി പറയട്ടെ, അദ്ദേഹത്തിൻ്റെ ഒരു ഉദ്ബോധന നിമിത്തം ഞാനും അദ്ദേഹത്തിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ച് ജ്യോതിഷം പഠിക്കാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ്. ഒരുങ്ങി ക്ലാസ്സുകൾ, ഒന്ന് രണ്ട് ക്ലാസ്സുകൾ നേരിട്ടിട്ടുണ്ട്. അദ്ദേഹം സ്വപ്നം കാണുന്ന ഒരു കേരളം അല്ലെങ്കിൽ ഒരു ഇന്ത്യ വാർത്തെടുക്കുന്നതിൽ ഒരു കണ്ണിയായ ആവാൻ എനിക്കും സാധിക്കുമെന്നുള്ളൊരു വിശ്വാസവും ആഗ്രഹവും, അതിനൊപ്പം കഠിന പ്രയത്നം ചെയ്യാനുള്ളൊരു മനസ്സുണ്ട്. ദൈവാനുഗ്രഹവും വേണം. എല്ലാം കൂടി അതിനായി തയ്യാറെടുത്ത് ആ ഒരു അതിലും ഞാനൊരു അംഗമായി തീർന്നു എന്ന് അറിയിക്കുകയാണ് എല്ലാവരടുത്തും. അപ്പം കേൾക്കുന്ന എല്ലാവരും, നമ്മളുടെ ജീവിതത്തേക്കാൾ കൂടുതൽ നമ്മളുടെ ഭാവി തലമുറയ്ക്ക് സുരക്ഷിതമായ ഒരു വഴിയിൽ അവരെ ഏൽപ്പിക്കുക. ഏതൊരു കാര്യത്തിനും, എന്തൊരു കാര്യത്തിനും സൊല്യൂഷൻ തരുന്ന നമ്മളുടെ പ്രിയപ്പെട്ട ഗുരുനാഥനെ സ്നേഹിക്കുക, അനുസരിക്കുക. ജീവിതം പൂർണ്ണ സുരക്ഷിതമായിരിക്കും. നന്ദി, നമസ്കാരം.